ഹായ് എല്ലാവർക്കും അച്ഛാൻ ആർമി 2.0 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഇൻട്രോയിലും എല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ നിങ്ങൾ ആ തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. കുറേ ദിവസമല്ല ഒരു രണ്ട് ദിവസമായി ഞാനിത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് ഡ്യൂട്ടി നൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിലും പകൽ സമയത്ത് ഇതിനുള്ള ഒരു ഇതിലോട്ട് ഓരോരോ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക പറ്റിയില്ല. അതുകൊണ്ടാണ് ലേറ്റായത്. അപ്പം എന്താ പറയുക, നിങ്ങൾ കണ്ട പോലെ എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഒരു ലൈഫിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോണത്. എനിക്ക് വന്ന കുറച്ച് കമൻസിന് റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല ഇങ്ങനത്തെ വീഡിയോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് അവസാനം വരെ നിങ്ങളെ കാണിച്ചിട്ട് വെറുപ്പിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വന്ന കുറച്ച് കമൻസ്, എന്തുകൊണ്ട് എനിക്ക് കമൻ്റ് ചെയ്തു എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഒരു അവസ്ഥകളിലൂടെ ഞാനും കടന്നു പോകുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളും പോകുന്നത് കൊണ്ടായിരിക്കും, സോറി. അപ്പം അതുകൊണ്ടായിരിക്കും എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം വന്നിരിക്കുന്ന കമൻറ്റ് എത്ര പേര് നിങ്ങളിൽ അത് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും കമൻറ്റ് ബോക്സിലുണ്ട്. അത് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കല്ല, നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്ത ഒരു വീഡിയോയ്ക്ക്, അതായത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, ചേട്ടാടൻ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സർപ്രൈസിന് സർപ്രൈസ് കൊടുത്താലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയുടെ അടിയിലേക്കാണ് കമൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. എത്രത്തോളം എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും കമൻറ്റ് ഞാൻ പറയാം. വീഡിയോ ചെയ്തി അല്ലെ കമൻറ്റ് അയച്ചിരിക്കുന്നത് കവിത എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. ഞാൻ വീഡിയോ കമൻറ്റ് സൈഡിൽ കൊടുക്കാം കേട്ടോ. ഹായ് മോളെ, എൻ്റെ പേര് കവിത, നിങ്ങളുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഡെയിലി വീഡിയോ കാണുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം വാവയെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം ആയിട്ടും കുട്ടികളില്ല. അതിനേക്കാൾ സങ്കടം ഭർത്താവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും നാട്ടുകാരുടെയും കുത്തുവാക്കുകളാണ്. പലതവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് ചേച്ചി പറഞ്ഞത്. മോൾ എന്തായാലും ഭാഗ്യം ചെയ്ത ആളാണ്. പിന്നെ വാട്സപ്പ് നമ്പർ തരുമോ? വാട്സപ്പ് നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് കമൻ്റ് ആയിട്ടിട്ടതെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആ ചേച്ചിക്ക് വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചേച്ചി കണ്ടു. ചേച്ചി വാട്സപ്പിൽ പിന്നെ എനിക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അറിയാമല്ലോ, നമുക്ക് പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളാണ്. അപ്പം അതിന് ശേഷം ഈ ചേച്ചി എന്നെ വിളിച്ചു, എൻ്റെ പൊന്നെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു വിഷമമൊക്കെ നമ്മളും അനുഭവിക്കുന്നവരാണ്. പക്ഷേ നമ്മളൊന്നും അല്ല എന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായ ഒരു നിമിഷം ഞാൻ ഒരുപാട് സമയം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട്. പക്ഷേ അതൊന്നും അല്ല ഒന്നും. ഓരോ മനുഷ്യരനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സ്വർഗ തുല്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഈ ചേച്ചി ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഒരുപാട്. അതായത് ആ ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും എത്രത്തോളം ഹസ്ബൻഡിൻ്റെ നോക്കുമ്പോൾ ഹസ്ബൻഡ് ചേച്ചി പറഞ്ഞതാണ്, ഹസ്ബൻഡിന് ചേച്ചിയുടെ കാര്യം എല്ലാവരും വേണം എന്നുള്ളൊരിതാണല്ലോ. ചേച്ചിയും വേണം, എന്താ പറയുക, വീട്ടിലുള്ളവരും വേണം. അപ്പം ആ പുള്ളിക്കാരൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ വീട്ടുകാരും നാട്ടുകാരും, അപ്പോൾ അവരാണ് ഈ ഒരു ഭയങ്കരമായിട്ട് ഇതിനെ ഇതാക്കി. ഇതൊന്നും എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ ഇതിനെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കമൻറ്റ് ഞാൻ ആദ്യം കണ്ടു. പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കേണ്ട, എനിക്ക് അത് ഒരു സുഖമില്ലല്ലോ പറയാനായിട്ടെന്ന് തോന്നിയുണ്ട്. ഞാൻ അത് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ചേച്ചി തന്നെ റിപ്ലൈ അയച്ചു. ഫോൺ നമ്പർ കൊടുക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ. റിപ്ലൈ തരണേ മോളെ, പറ്റുമെങ്കിൽ നമ്പർ തരണേന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വിഷമിക്കല്ലേ ചേച്ചി. പിന്നെ അടുത്ത ഒരു കമൻറ്റ്, ഈ കമൻറ്റും കൂടെ കണ്ടപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. അതായത് രശ്മി എന്ന് പറഞ്ഞിട്ട്, രശ്മി ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് ഈ കമൻറ്റിൽ കൂടെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇത് കമൻറ്റ് ഇവിടെയുണ്ട്, വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം എന്താ പറയുക, കമൻ്റ് എന്ന് പറയുമ്പോൾ വിഷമിക്കരുത് ചേച്ചി, അതാണ് ആ ചേച്ചിയോടാണ് പറഞ്ഞിരിക്കുന്നത്, വിഷമിക്കരുത്. ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണ്. 3 വർഷമായി ദുരിത ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു മാവക്കുട്ടി ഒരു വീഡിയോ ചെയ്യണേ. നിങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ. ഇതും കാണാതിരിക്കില്ല, ഒരു മാറ്റം ഉണ്ടായാലോ. പിന്നെ മാവക്കുട്ടി, ഇത് എൻ്റെ ഐഡിയ അല്ല കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവുന്നതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒത്തിരി പേര് അതിൻ്റെ അടിയിലോട്ട് 3-4 പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് കേട്ടോ. അപ്പം രണ്ടാമത് കമൻറ്റ് ചെയ്ത ചേച്ചി എന്ന് പറയുമ്പം, സത്യം പറഞ്ഞാൽ ആ ചേച്ചി ഈ പേരതല്ലാതാണ് പറഞ്ഞത്, ഒറിജിനൽ പേരല്ലാതാണ് പറഞ്ഞത്. കാരണം ആ ചേച്ചിയുടെ വീട്ടിലുള്ളവർ സ്ഥിരമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളാണ്. അപ്പോൾ ആ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവുമല്ലോ, ഇനി ആൾ എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചു. വീണ്ടും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ചേച്ചി എങ്ങനെയെങ്കിലും ഇത് പുറത്തുള്ളവരെ അറിയിക്കണം, അറിയിക്കുകയും ചെയ്യണം. പക്ഷേ അത് ചേച്ചിയാണ് അറിയിച്ചതെന്ന് വേറൊരാൾ അറിയുകയും ചെയ്യരുതെന്നുള്ള രീതിയിലൊരു ബുദ്ധിപരമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പം വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചേച്ചി ആരൊക്കെ കാണുന്നുണ്ടോ, അമ്മമാരായിട്ടുള്ളവരോട് പറയാണ്, അറിയില്ല ഇങ്ങനെ ഒരവസ്ഥ ആർക്കും വേണമെങ്കിലും വരാം അല്ലേ, നിങ്ങളുടെ മക്കൾക്ക് വരാം. ഇപ്പം മരുമക്കളാണ്, കയറി വന്നവരാണോ ഒക്കെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മളും കൂടി കുത്തുവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ ആരാ അവർക്കുള്ളത്, വേറെ ആരുമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിട്ട് അവരെ പീഡിപ്പിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കുത്തുവാക്കുകൾ പറയും, അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് ഇതുപോലെ കുത്തുവാക്കുകൾ പറയിപ്പിക്കും എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഇതെന്ന് പറയുമ്പോൾ ഓ ആരൊക്കെയോ ആരോ വളർത്തി വലുതാക്കിയോ ഒരു മകള് ഒരു പെണ്ണ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു ഒരു വേലക്കാരിയെ പോലെ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം, എങ്ങനെ വേണ്ടി പെരുമാറാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കാര്യത്തിൽ ഭാഗ്യവതിയാണ് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഭാഗ്യം തന്നെയുണ്ട്. എന്നിരുന്നാലും നമ്മളും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ പല രീതിയിലും കേൾക്കുന്നവരാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഞങ്ങൾ മുണ്ടക്കയത്ത് പോയപ്പോൾ ഒരു ചേച്ചീനെ കണ്ടു കേട്ടോ, പേരൊന്നും പറയുന്നില്ല. അപ്പം ചേച്ചിയും ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചു, ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച സമയത്ത് ഞാനങ്ങോട്ട് ചേച്ചു പിള്ളേരൊക്കെ എന്തെടുക്കുന്നു എന്നിങ്ങനെ ചോദിച്ചു. ചേച്ചി പറഞ്ഞു പിള്ളേരായിട്ടില്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് കുറേയധികം വർഷങ്ങളായി പിള്ളേരായിട്ടില്ല, 2 അബോർഷൻ കഴിഞ്ഞതാണെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പോഴും ആ ചേച്ചിയുടെ കൂട്ടത്തിൽ ചേച്ചി സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ വിഷമങ്ങളൊന്നുമില്ല. വിഷമം ഉണ്ടോയെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു സങ്കടം എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് അച്ചിയുടെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഹസ്ബൻഡും എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കാനുള്ളൊരു ഇത് തോന്നില്ലേ. അപ്പം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാരും ഇങ്ങനെ കുത്തുവാക്കുകൾ പറയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ അവരെ ഒരിക്കലും ഇതുപോലെ ദ്രോഹിക്കില്ലല്ലോ. സ്വന്തം മക്കളായിട്ട് തന്നെ, സ്വന്തം മക്കളായിട്ടൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാലും അവരൊരു മനുഷ്യജീവിയാണെന്ന് വിചാരിക്കുക. നേരത്തെ തിരിച്ച് എല്ലാവരും ഈ ഒരു കാര്യം വരുമ്പം പെൺകുട്ടികളെയാണ് കൂടുതൽ കുറ്റം പറയുക. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതേ പ്രോബ്ലം വന്നത് നിങ്ങളുടെ മകനായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇത് ഒരു കുഞ്ഞില്ലാത്ത ഒരു പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോട് നിങ്ങൾ ഇതുപോലെ പെരുമാറുമോ? ഒരിക്കലും പെരുമാറില്ല. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കണം, ഒരു ഈ നിങ്ങളിൽ ഇവർക്ക് ആർക്കാണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പം കാണുന്ന ഈ അമ്മമാർക്കൊന്നും അറിയുന്നുണ്ടാവില്ല ആർക്കാ പ്രശ്നം എന്ന്. പക്ഷെ അവരൊരു പക്ഷേ മനഃപൂർവ്വം അത് ആ പെണ്ണിൻ്റെ ഇതാക്കി വെച്ച് നിങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ആയിരിക്കും എന്നല്ല. ആർക്ക് വേണമെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷേ ചേച്ചി എനിക്ക് മെസ്സേജ് അപ്പോൾ എന്നോടത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ, ഒരുപാട് സമയം ഇനിയും മുന്നിലുണ്ട്. അപ്പം പക്ഷേ എന്നാലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരു കുടുംബവും ഒരു കുറേ പേര് കൂടെ ഉള്ളതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ചേച്ചിയോടും ഞാൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അത് ആത്മഹത്യ എന്ന് പറയുന്ന സംഭവം ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു നിമിഷം നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഒരു സംഭവമാണല്ലേ ഈ ജീവിതം അങ്ങ് തീർന്നേക്കാം. പിന്നെ നമ്മൾ എത്രത്തോളം ചിന്തിച്ചാൽ നമുക്കത് തിരിച്ചു കിട്ടില്ല. ആ ഒരു സമയം, ആ ഒരൊറ്റ സെക്കൻഡ്, ആ ഒരു സെക്കൻഡ് നമ്മുടെ മുന്നിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ എന്താ പറയുക, മാക്സിമം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമുക്കൊരു ജീവിതമുണ്ട്, എന്തും ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവർ കിടന്ന് പറയണവർ പറയട്ടെ, കാണിക്കട്ടെ, എന്തും ചെയ്യട്ടെ, പക്ഷേ ഈ കാണിക്കുന്നവർ ഓർക്കുക
നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന, നിങ്ങളെ ഇപ്പം ഈ കുത്തി താഴ്ത്തുന്ന ഈ മക്കളായിരിക്കും നാളെ നിങ്ങൾക്ക് തുള്ളി വെള്ളം തരാനുണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറണം. ചിലർ ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി, ഒരുപാട് പേര് ഇതിന് മുന്നേയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മെസ്സേജ് അയക്കി മാത്രമല്ല, ചേച്ചിമാരും ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചിമാർ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളോട് വിഷമിക്കരുത്. അപ്പോൾ അവരുടെ വിഷമം കേട്ടപ്പം ഞങ്ങളുടെ വിഷമമൊന്നുമല്ല. അപ്പോൾ അതുപോലെ, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. മകൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം, ഞങ്ങളുടെ മകന് വേറെ കുട്ടികളുണ്ടാകുന്ന പെണ്ണുങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ള അമ്മമാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിരിക്കുന്ന ചേച്ചിമാർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കും ഓരോ മനുഷ്യരുടെ ജീവിതം എത്രമാത്രം വിഷമത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എത്ര പേർക്ക് ഉപകാരമായി എന്ന് എനിക്കറിയില്ല. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, ഒരാളെയും കുത്തി നോവിക്കരുത്. നമ്മൾ എന്താ പറയുക, വേണേ ഒന്ന് ഒരു തല്ല് കൊടുത്തു വന്നാൽ അത്രത്തോളം വിഷമം ഉണ്ടാവില്ല, പക്ഷെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വേദന അത് അവരുടെ മനസ്സിൽ ഒരു കാലത്തും മായാതെ കിടക്കും. പിന്നീട് നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഇത് മനസ്സിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. എല്ലാ മനുഷ്യൻ്റെ സ്വഭാവം ഒരുപോലെ അല്ലല്ലോ. ചിലപ്പം നിങ്ങൾക്ക് ആവശ്യം വരിക, നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുക നിങ്ങളീ കുത്തി നോവിക്കുന്ന ആ ഒരു മകളെ കൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം ആയി കഴിഞ്ഞു. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് സങ്കടം വരുന്നത്. അതുപോലെ ഇതാ ചേച്ചി പറഞ്ഞപ്പോൾ ആദ്യം ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ വീഡിയോയെക്കുറിച്ച് ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യണം എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം നേരത്തെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഇടയായിട്ട് എനിക്കിങ്ങനെ കമൻറ്റ് വരുന്നുണ്ടെങ്കിലും ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സമയം എനിക്ക് കിട്ടാറില്ല. പിന്നെ നേരത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വന്നങ്ങ് പറയുകയാണ് ചെയ്തത്. മറ്റേ വീഡിയോയൊക്കെ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് കുറച്ചൊക്കെ ഞാനിങ്ങനെ മൈൻഡിൽ ചിന്തിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിലായിട്ട് ഒരുപാട് പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഒത്തിരി ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാകുന്നു. ഇതൊരു കണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല. ചേച്ചിയുടെ വിഷമം കണ്ടപ്പം ഇപ്പോൾ രണ്ടാമതൊരാളും കൂടി കമൻറ്റ് ചെയ്തപ്പോൾ ആ ചേച്ചിയുടെ വീട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ കാണുന്ന അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹം കൊണ്ട് പറയാണ്, ഒത്തിരി സ്നേഹത്തോടെ പറയാണ്, അല്ലാണ്ട് ദേഷ്യത്തോടൊന്നല്ല, ഒരുപാട് സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ ഏതൊരവസ്ഥയിലാണെങ്കിലും വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന മകളാണ്, ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. ചെറിയ കാലം മുതൽ ഒരുപാട് അവസ്ഥകൾ, വേദനിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോയവരായിരിക്കും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ മരുമകൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അപ്പം കുറച്ച് സന്തോഷം ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലം അത്രയും വേദനിച്ച് വിഷമിച്ച് ജീവിച്ചവരായിരിക്കും. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. സന്തോഷം നമ്മൾ ഒരുപാട് പണത്തിന് വേണ്ടി ഒരുപാട് എത്രത്തോളം കിട്ടിയാലും തികയില്ല എന്നുള്ള രീതിയിൽ ഓടി നടക്കുന്നവരാണ് മനുഷ്യർ. പണം വേണ്ടാന്നല്ല, പണം ജീവിക്കാൻ പണം ആവശ്യമാണ്, പക്ഷേ അതിനേക്കാളൊക്കെ വലുത് നമുക്ക് സമാധാനം, സ്വസ്ഥത, സന്തോഷം. ഞാനിവിടെ മമ്മിയോട് എപ്പോഴും പറയാനുണ്ട്, നമുക്ക് ഒത്തിരി പൈസയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. ഒരുപാട് പൈസ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ട്, മമ്മിക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല, നമുക്കങ്ങ് കഴിഞ്ഞു പോകണം അത്രേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വലിയ സേവിങ്സ് കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് വേണ്ടിയത് ആൾക്കാരുടെ സ്നേഹം, അവരുടെ സപ്പോർട്ട്, സന്തോഷം, പിന്നെ സമാധാനം, നല്ല രീതിക്ക് സമാധാനം. ഇത് സന്തോഷമില്ല, നമുക്ക് കുറേ പൈസയുണ്ട്, എല്ലാം നമ്മൾ നേടി, പക്ഷേ നമുക്ക് സന്തോഷത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, നമ്മൾ എത്രത്തോളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടും യാതൊരു പ്രയോജനമില്ല, അതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. അപ്പം ഈ പ്രിയപ്പെട്ട അമ്മമാരോട് പറയുകയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട്. എല്ലാവരും, ഞാൻ ചില പെൺകുട്ടികൾ എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, വളരെ ലോല ഹൃദയരായിട്ടുള്ളവരോട്, നിഷ്കളങ്കരായിട്ടുള്ള ചേച്ചിമാർ. ഈ ആദ്യം കമൻറ്റ് ചെയ്തത് ഒരു ചേച്ചിയാണ് കേട്ടോ, അത്യാവശ്യം പ്രായമുള്ള ഒരു ചേച്ചിയാണ്. രണ്ടാമത് കമൻറ്റ് ചെയ്ത ആളുടെ പ്രായം എനിക്കറിയില്ല. വാവക്കുട്ടി എന്ന് വിളിച്ചു, ചേച്ചിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നാട്ടുകാരെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ, അവരവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് നമ്മളും കൂടി ആ ഒപ്പം കിടന്ന് അവരെ ദ്രോഹിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നു പോകും. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സങ്കടം അവരുടെ ഉള്ളിലുള്ളപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ നമ്മളും കൂടി ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കുത്തി നോവിക്കരുത്. ഇതൊന്നും ഈ കുട്ടികൾ എന്ന് പറയുന്ന ഒരു സംഭവം, അത് നമ്മുടെ മനുഷ്യരുടെ മാത്രം കഴിവിൽ
ഉള്ള ഒരു സംഭവമല്ല, മനുഷ്യരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം, നമുക്കൊരു ഭാഗ്യം കൂടി വേണം. അപ്പം എന്താ പറയുക, നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ. ഈ ഒരു കമൻ്റ് കണ്ടതുകൊണ്ടും ഇതുകൊണ്ട് മാത്രമാണ് മെസ്സേജ് അയച്ചത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാരും ചേട്ടന്മാരോടും കൂടിയാണ് കേട്ടോ പറയുക, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്. കാരണം നിങ്ങളുടെ വലത് കൈ പിടിച്ചാണ് അവർ ആ വീട്ടിലോട്ട് കയറി വരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ വേണം അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട്. എനിക്കിതിനെക്കുറിച്ച് ഇത് കൂടുതലൊന്നും പറയാനറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കമൻ്റ്, എന്തായാലും ആ ചേച്ചി പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ധ്യാനം കൂടാൻ പോയ കാര്യം, ആ ധ്യാനം കൂടാൻ ഞാൻ പോയി എന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് എനിക്ക് അവിടേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒത്തിരി പേര് സങ്കടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ മുന്നിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്ന നിമിഷങ്ങൾ ആ ഒരു മെസ്സേജ് ചിലപ്പം ആ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ആ ജീവിതം അവസാനിപ്പിച്ചാൽ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലുള്ളവരെ പോലും എനിക്കവിടെ എത്തിക്കാനും അവരെ രക്ഷിക്കാനും പറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ ഈ ചേച്ചിയുടെ അമ്മ ആ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചി അത്രയും കഷ്ടപ്പെട്ട് വേറൊരു ഐഡിയ ഉണ്ടാക്കി അതിൽ നിന്നൊക്കെയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കാരണം അത്രത്തോളം റിസ്ക് എടുത്ത് സ്വന്തം ഐഡിയിൽ നിന്ന് കമൻ്റ് ചെയ്താൽ ഉറപ്പായിട്ടും സെയിം അവസ്ഥയിൽ കൂടെ കടന്നു വന്ന് സെയിം വീഡിയോ, അപ്പോൾ ആൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടായിരിക്കും വേറൊരു ഐഡിയിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നമ്മളെപ്പോലെയുള്ളവരൊക്കെ എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരം ആകുന്നെങ്കിലാകട്ടെ. ഇന്ന് ഇങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് സാധ്യത, ഒരുപാട് ഇതുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നിങ്ങളുടെ മരുമക്കൾ പാവങ്ങളായതുകൊണ്ടാണ് അവരിതെല്ലാം സഹിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാകും. പിന്നെ ഈ പ്രായം ഇത്രയായ സമയത്ത് നമ്മൾ ഇതിൻ്റെ പുറകെ ഒരുപാട് നടക്കേണ്ടി വരും. നിയമവശങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, എനിക്കും ഒരുപാടൊന്നും അറിയില്ല. പക്ഷേ ഇത് ലീഗലായിട്ട് മുന്നോട്ട് പോയാൽ പ്രശ്നമാകുന്ന സംഭവമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുകയാണ്, സ്നേഹത്തിൽ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ കഞ്ഞി തരാനായിട്ട് ഇവരൊക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ആരാണ് ആ സമയം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ചിലർക്കുണ്ട് ഈ ഒരു അമ്മമാരെ മാത്രമായിട്ട് കുറ്റം പറയല്ല, ഇത് ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് പറയാണ്. വലിയ സ്ത്രീധനവും ഭയങ്കര സാമ്പത്തികമായിട്ട് മുന്നിൽ വന്നിട്ട് അങ്ങനെ വരുന്ന മരുമക്കളോടൊരു പ്രത്യേക തര സ്നേഹവും, ഒന്നുമില്ലാതെ സ്ത്രീധനമൊന്നും കൊടുക്കാതെ ചിലപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊണ്ടിരുന്ന അങ്ങനെയുള്ളവരുടെ ഒരു തഴച്ചിലും ഒരുപാട് വീടുകളിലുണ്ട് എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടും കൂടെ ആയിട്ട് പറയുകയാണ്, നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ നിങ്ങളീ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന അവരൊന്നും ആയിരിക്കില്ല അവസാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അവരുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, അവരായി ചില സമയം അവരായിരിക്കില്ല അല്ലെങ്കിൽ ആരായിരിക്കും കൂടെ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താ പറയുക, നല്ല രീതിയിൽ അവരെ കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളെയും അവരോടും കൂടി ആലോചിച്ച് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിലൊരു അംഗമായിട്ട് തന്നെ കാണാം. അംഗമാണ് ആ വീട്ടിൽ നിങ്ങൾക്കുള്ള അതേ അവകാശം എല്ലാം ആ പെൺകുട്ടിക്കും ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരാളല്ല, പട്ടിയോ പൂച്ചയോ ഒന്നും അല്ല. നിയമപരമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ആ വീട്ടിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് കുത്തി നോവിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഇന്ന് അതൊന്നും അത്ര രസമുള്ള കാര്യമില്ല, പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ അതൊരുത്ര സുഖമുള്ള കാര്യമല്ല എന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എത്രത്തോളം എനിക്ക് പറയാൻ പറ്റിയെന്നും അറിയില്ല. ഒന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ ഓർത്തത്, ഞാൻ സംസാരിക്കുന്നതിലുപരി ഈ ഒരു കമൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇതുപോലെ വേദന അനുഭവിക്കുന്നവരുണ്ട്, അത് മാത്രമല്ല എൻ്റെ വീഡിയോ അല്ല ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഒരുപാട് അമ്മമാരുണ്ടല്ലോ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് മെസ്സേജ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ അവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അതായിരിക്കും എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എന്നാലും ആ അനുഭവം ഒരുപാടുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പറയട്ടെ, ആ ചേച്ചിക്ക് ഒരു ആശ്വാസമാകും. അല്ലെങ്കിൽ ഈ കമൻസ് ഇരുന്ന് കാണുന്ന ചേച്ചിമാരുണ്ടാവുമല്ലോ, അവർക്കും ഒരു എന്താ പറയുക, ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട്
പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. നിങ്ങൾ ഇതിൻ്റെ കമൻസും കൂടി കാണുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെഗറ്റീവായിട്ട് ആരും ഒന്നും പറയരുത്. ഇത് ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതല്ല. ഞാൻ എനിക്ക് ഈ മനസ്സിൻ്റെ ഒരു ഇത് വന്നപ്പോൾ, മനസ്സിൻ്റെ ഒരു സങ്കടം തോന്നി ഈ മെസ്സേജുകൾ കണ്ടപ്പോൾ, അപ്പം അത് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിന് ഞാൻ സമയം കണ്ടെത്തി ഇപ്പോൾ വന്നതാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ നൈറ്റ് ഓഫാണ് കിടന്ന്. ഇപ്പം നല്ല രീതിക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എൻ്റെ മോഹമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല ക്ഷീണമുണ്ട്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂട്ടി ഒരു 4 ദിവസമല്ല 5 ദിവസമാണെങ്കിൽ ഞാനൊരു 2 കിലോ കുറയും. ആ ഒരു അവസ്ഥയാണ്. കാരണം പകൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ 2 ദിവസം ഈ വീഡിയോ ചെയ്യാതിരുന്നത്. അല്ലാതെ ആദ്യം വേണ്ടാന്നങ്ങ് വിചാരിച്ചു, പിന്നെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നൈറ്റിൻ്റെ ഡ്യൂട്ടിയുടെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.